വചനം പറയുക, സുഭാഷിതം 17:15 പറയുകയാണ്, അധമൻ എപ്പോഴും കലാപകാരിയാണ്, ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധമൻ എപ്പോഴും കലാ, ചിലർ കണ്ടിട്ടുണ്ട്, ചിലരിങ്ങനെ പറയാം, ചെറുപ്പം മുതലേ ഏതെവിടെ ചെന്നാലും ഒരാള് എതിര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ എതിരുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി ചെന്നാ അവിടെ ഒരാൾ എതിര്, ഒരിക്കലും കണ്ടിട്ടില്ല, ഇന്ന് വരെ കാണാത്ത ഒരു വ്യക്തിയാവും, പക്ഷെ അവൻ എതിരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ നമുക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളിലെ കലാപകാരി മാറ്റപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിലെ എതിര് പിടിക്കുന്ന സ്വഭാവം മാറ്റപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിലെ അസ്വസ്ഥതകൾ മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതവൻ എപ്പോഴും കലാപകാരിയാണ്, എന്തിനെ ചോദ്യം ചെയ്യും, എന്തിനെ എതിർക്കും, അല്ലെങ്കിൽ തർക്കുത്തരം, തന്റേടം, ദാഷ്ട്യം, പിടിവാശി, ആരോടെന്നില്ല, എവിടെന്നില്ല, പിതാക്കന്മാരെന്നില്ല, വൈദികരെന്നില്ല, മാതാപിതാക്കളെന്നില്ല, മക്കളെന്നില്ല. ഇന്ന് മാതാപിതാക്കളെ അടിക്കുന്ന മക്കളുണ്ട്, തമാശ പറയുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ അമ്മയും തല്ലുന്ന മക്കളുണ്ട് ഇന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ അമ്മയും ചവിട്ടുകൊട്ടകളാക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ അമ്മയും ചതിക്കുന്നവരുണ്ട്, പണത്തിന് വേണ്ടി, പൈസക്ക് വേണ്ടി ചതിക്ക്. ഇവൻ എങ്ങോട്ടാ പോകുന്നേ, ഈ വ്യക്തി എങ്ങോട്ട് പോവാ, ആരെ നേടാൻ പോവാ, ആരെ ഉൾക്കൊള്ളാൻ പോവാ. മക്കളെ ചതിക്കുന്ന മാതാപിതാക്കളുണ്ട്, മരുമോളെ ചതിക്കുന്ന അമ്മായിയമ്മയുണ്ട്. ഓർത്തോ, അതവൻ എപ്പോഴും കലാപകാരിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും, ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ എതിർപ്പിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും എതിരിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്, അസ്വസ്ഥതയെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് അഭിഷേകമില്ലായ്മയില. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരിയെ ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ നന്മ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, 1 സാമുവേലിന്റെ പുസ്തകത്തില് 23-ാം അധ്യായം. ഹല്ലേലൂയ, നമുക്കറിയാം, ദാവീദ് സാമുവേലിന് ശേഷം, സാമുവേൽ തിരസ്കരിക്കപ്പെട്ടതിന് ശേഷം ഇതാ ദാവീദിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ, ദാവീദിനെ കൃപയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. എന്നാലും സ്റ്റിൽ പ്രോസസ്സിംഗ് ആണ് സാമുവേലിന്റെ ആ രാജത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഓർക്കുക, ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന രാജാവായിക്കോട്ടെ, മേലധികാരി ആയിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി മാറും. ഇല്ല, ചിലപ്പോൾ മാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സർട്ടൺ ടൈം ഫോർ പീരിയഡിന് വേണ്ടിയാണ് ദൈവം അയാളെ ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ മാറ്റാനല്ല നമ്മൾ പോകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിച്ച് ആ വ്യക്തിയെ ദൈവം എടുത്തു മാറ്റുന്നത് വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.